കണ്ടെയ്ൻമെന്റ് സോൺ പ്രദേശങ്ങളിൽ നിയന്ത്രണം കർശനമാക്കി പ്രധാന റോഡുകൾ ഉൾപ്പെടെ അടച്ചുപൂട്ടിയത് ആരോഗ്യ പ്രവർത്തകരുടെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും തടസ്സമായി. കൊണ്ടോട്ടി തിരൂരങ്ങാടി താലൂക്ക് അതിർത്തിയായ ദേവതയാലിലാണ് പ്രദേശത്തെ വാർഡിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിനിറങ്ങിയ ആശാ വർക്കറെ അതിർത്തി കടക്കാൻ അനുവദിക്കാതെ സംഭവസ്ഥലത്തുണ്ടായിരുന്ന ട്രോമ കെയർ വളണ്ടിയറും ഹോംഗാർഡും തിരിച്ചയച്ചത്. റോഡിന്റെ ഒരുവശം തിരൂരങ്ങാടി താലൂക്കിലെ തേഞ്ഞിപ്പലം പഞ്ചായത്തും മറുവശം കൊണ്ടോട്ടി താലൂക്കിലെ പള്ളിക്കൽ പഞ്ചായത്തുമാണ്. പള്ളിക്കൽ പഞ്ചായത്തിലെ ദേവതിയാൽ ഭാഗത്തു നിന്നും പുത്തൂർ പള്ളിക്കൽ ഭാഗത്തേക്ക് ആരോഗ്യ പ്രവർത്തനത്തിന് പോവുകയായിരുന്ന ആശാ വർക്കർക്കാണ് ഈ ദുരനുഭവം. 17 വാർഡിൽ ആശാ വർക്കറാണ്. അപ്പൊ ഞാൻ എന്റെ വീട് യൂണിവേഴ്സിറ്റിയാണ്. അപ്പൊ ഞാനിവിടെ സർവേ, ഇപ്പൊ ഈ മൂന്നാൾക്ക് പോസിറ്റീവ് കേസുമായിട്ട് ബന്ധപ്പെട്ട് സർവേ നടക്കുകയാണ്. പിന്നെ DMO ആളുകൾ വന്നിട്ട് ഞങ്ങൾക്ക് സർവേ നടത്താൻ പറഞ്ഞാണ്. സർവേ നടത്താൻ വരെ ഇവിടെ ബ്ലോക്ക് ആയതുകൊണ്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ല. ഒരു തുറന്നു വരുന്നില്ല. ഒരു വേറെ റൂട്ട് പോകാനാ പറഞ്ഞു. ഗുരുതര ആശുപത്രി കേസുകളല്ലാതെ സാധാരണ ചികിത്സ ആവശ്യത്തിന് ആശുപത്രിയിലേക്ക് പോകുന്നവരെ പോലും ഇതുവഴി കടത്തി വിടരുതെന്ന് തേഞ്ഞിപ്പലം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടറുടെ നിർദ്ദേശമുണ്ടെന്നാണ് ഇവിടെ ഡ്യൂട്ടിയിലുള്ള ട്രോമ കെയർ വളണ്ടിയറും ഹോംഗാർഡും പറഞ്ഞത്. നല്ല സീരിയസ് ആയ കേസാണെങ്കിൽ മാത്രമേ ഇതിൽ വിടുക. അതല്ലാതെ ചെറിയ കൺസൾട്ടിങ്ങിന് ബുക്ക് ചെയ്ത കേസാണെങ്കിൽ ഇതിൽ പോകണമെന്നാണ് ചീഫ് സാർ പറഞ്ഞത്. പിന്നെ ഹെൽത്തിന്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോരു പറഞ്ഞാല് നമ്മള് വാർഡിന്റെ ഉള്ളിലേക്കുള്ളത് അതിൽ കൂടി വഴിയുണ്ട്, ചെറിയ വഴി. അതായത് ഹെൽത്തിന്റെ അടിസ്ഥാനത്തിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മളോട് പറഞ്ഞിരിക്കുന്ന വാർഡ് അടിസ്ഥാനത്തിലുള്ളത് ഇവിടെ ഉള്ളിൽ തന്നെ വർക്ക് ചെയ്യാനുള്ളൂ. അപ്പൊ അതിന് മറ്റൊരു താലൂക്കിലേക്ക് കയറേണ്ട ആവശ്യം വരുന്നില്ല. നമ്മൾ പള്ളിക്കലിന്റെ വാർഡ് എന്ന് പറയുന്നത് പള്ളിക്കൽ കൊണ്ടോട്ടി താലൂക്കിനുള്ളിലാണ്, അതായത് ഈ ബോർഡറിന്റെ അപ്പുറത്താണ്. ഇപ്പുറത്തേക്ക് വരേണ്ട ആവശ്യം വരുന്നില്ല, കാരണം ഇത് തിരൂരങ്ങാടി താലൂക്കാണ്. അവിടേക്ക് എന്തായാലും നമ്മുടെ പള്ളിക്കലിന്റെ ആശാവർക്കന്മാർക്ക് വരേണ്ട ആവശ്യമില്ല. ഇത്തരത്തിലുള്ള നിയന്ത്രണം കാരണം ആശുപത്രികളിലേക്ക് പോകുന്ന രോഗികൾക്ക് ആശുപത്രികളിലെത്താൻ കിലോമീറ്ററുകൾ ചുറ്റേണ്ട ദുരവസ്ഥയാണ് നിലവിലുള്ളത്. കൊണ്ടോട്ടി താലൂക്കിനെയും തിരൂരങ്ങാടി താലൂക്കിനെയും ബന്ധിപ്പിക്കുന്ന അതിർത്തി പ്രദേശമായ പള്ളിക്കൽ പഞ്ചായത്തിൽ നിന്നും തിരൂരങ്ങാടി താലൂക്കിൽ ഉൾപ്പെട്ട തേഞ്ഞിപ്പലം പെരുവള്ളൂർ പഞ്ചായത്തുകളിലേക്കുള്ള വിവിധ റോഡുകൾ പൂർണ്ണമായും അടച്ചിട്ട നിലയിലാണ്. അതിർത്തിയിലെ പ്രധാന റോഡുകളിലൊന്നായ കൊഹിനൂർ എയർപോർട്ട് റോഡ് ഇന്ന് രാവിലെ പോലീസ് പൂർണ്ണമായും കൊട്ടിയടച്ചത് പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. തുടർന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെ ഇടപെടലിൽ ആശുപത്രി കേസുകൾ ഉൾപ്പെടെയുള്ള അത്യാവശ്യങ്ങൾക്കായി ഭാഗികമായി തുറന്നുകൊടുക്കാൻ പോലീസുമായി ധാരണയിൽ എത്തിയെങ്കിലും പോലീസ് എത്തും മുമ്പേ നാട്ടുകാരിൽ ചിലർ റോഡ് തുറന്നതും ഇതോടനുബന്ധിച്ച് പ്രദേശത്ത് സംഘർഷാവസ്ഥ ഉണ്ടായതായി ചിലർ സമൂഹ മാധ്യമങ്ങളിൽ വാർത്ത പ്രചരിപ്പിച്ചതും വിവാദത്തിനിടയാക്കിയിരുന്നു. എന്നാൽ പോലീസ് എത്തും മുമ്പ് ഇതുവഴി എത്തിയ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥർക്ക് കടന്നുപോകുന്നതിന് വേണ്ടിയാണ് റോഡ് തുറന്നു കൊടുത്തതെന്നാണ് നാട്ടുകാരിൽ ചിലർ പറയുന്നത്. വിവാദമായതോടെ റോഡ് തുറന്നുകൊടുക്കാൻ പിന്നീട് പോലീസ് തയ്യാറാകാത്തതിനെ തുടർന്ന് പുത്തൂർപള്ളിക്കൽ ഭാഗത്തുള്ളവർക്കുൾപ്പെടെ ചേലാരി തിരൂരങ്ങാടി ഭാഗത്തുള്ള ആശുപത്രികളിലെ ആശ്രയിക്കുന്ന രോഗികൾക്ക് ദേശീയപാതയിലെത്താൻ 2 കിലോമീറ്റർ ദൂരത്തിന് പകരം 10 കിലോമീറ്ററിലധികം യാത്ര ചെയ്തു പോകേണ്ട ദുരവസ്ഥയാണ് ഉണ്ടായത്. പ്രാദേശിക വാർത്തകൾ വേഗത്തിലറിയാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക.